പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയുണ്ട്? സുഖല്ലേ? ആ, ടീച്ചർ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും ചെയ്തോ? കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഥ നന്നായി വായിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഥയിലെ ഒരു ഭാഗം ഭാവാത്മകമായി പറഞ്ഞ് അത് ഓഡിയോ ക്ലിപ്പായിട്ട് നിങ്ങളുടെ ടീച്ചർക്ക് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ടാകുമെന്ന് എനിക്കറിയാം. പിന്നെ വേറെ എന്ത് കാര്യമാണ് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ആ, ബാലചന്ദ്രൻ്റെ സ്വഭാവ സവിശേഷതകളൊന്നും എഴുതി വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാവരും എഴുതി വെച്ചോ? ഉവ്വ് അല്ലേ, ശരി. പിന്നെ പറഞ്ഞ കാര്യം ബാലചന്ദ്രൻ്റെ സ്വഭാവ സവിശേഷതകളൊന്നും എഴുതി വയ്ക്കാനായിരുന്നു. അതെല്ലാവരും എഴുതി വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? ആ, അത് ടീച്ചർ ചോദിക്കാം. അതിനു മുമ്പ് ഒരു കവിത കേട്ടാലോ? ടീച്ചർ ആലപിക്കുന്ന ഈ കവിത നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം, ശ്രദ്ധിക്കും. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം അതിമലിനമായൊരു ഭൂമിയും, മലിനമായ ജലാശയം അതിമലിനമായൊരു ഭൂമിയും, ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? തണലു കിട്ടാൻ തപസ്സിലാണിന്നിവിടെയെല്ലാ മലകളും, ദാഹനീരിനു നാവു നീട്ടി വരണ്ടു പുഴകൾ സർവവും, കാറ്റുപോലും വീർപ്പടക്കി കാത്തുനിൽക്കും നാളുകൾ, കാറ്റുപോലും വീർപ്പടക്കി കാത്തുനിൽക്കും നാളുകൾ, ഇവിടെ എന്നൻ പിറവിയെന്ന വിത്തുകൾ തൻ മന്ത്രണം, ഇവിടെ എന്നൻ പിറവിയെന്ന വിത്തുകൾ തൻ മന്ത്രണം, ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇവിടെ വാസം സാധ്യമോ? ഇതെല്ലാവരും കേട്ട ഒരു ഗാനമാണ്. അതിലെ സാരാംശം എല്ലാം മനസ്സിലായിട്ടുണ്ടാവും. അതിലെന്താണ് പറയുന്നത്? മനുഷ്യനാണ് ഭൂമിയെ ഇതുപോലെ മലിനമാക്കുന്നത് അല്ലേ? എല്ലാം മലിനമാക്കി. എത്ര എത്ര സ്രോതസ്സുകളാണ് ഭൂമി നമുക്ക് തന്നിരിക്കുന്നത്. അതിലെല്ലാം മനുഷ്യൻ്റെ ഇടപെടൽ കാരണം നശിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? കാടുകൾ, പുഴകൾ, പിന്നെന്താ മലകൾ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ പ്രളയം. രണ്ട് പ്രളയവും നമ്മൾ അതിജീവിച്ചു. പക്ഷേ എന്താണ് കാരണം? അതിൻ്റെ തീവ്രത ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരിക്കൽ അനുഭവിച്ച ആളുകൾ പിന്നീട് എങ്ങനെയെങ്കിലും ഭൂമി ദേവിയെ ദ്രോഹിക്കാൻ ശ്രമിക്കുമോ? ഒരിക്കലുമില്ല. ഇവിടെ പ്രകൃതിയെ ചൂഷണം ചെയ്ത് ദ്രോഹിച്ച് അത് എത്രത്തോളം മലിനമാക്കി വിഷമിപ്പിച്ചു ഭൂമിദേവി എന്ന് പറഞ്ഞ ഒരു കവിതയാണ് ടീച്ചർ നേരത്തെ ചൊല്ലിയത്. എന്നാൽ നമ്മൾ ഈ കഥയിലെ ബാലചന്ദ്രൻ എങ്ങനെയായിരുന്നു? ആ, വളരെ പ്രകൃതി സ്നേഹിയും മനുഷ്യസ്നേഹിയും ആയിരുന്നു അല്ലേ? അതുകൊണ്ടല്ലേ ഈ ബാലചന്ദ്രൻ നമുക്ക് ഇത്ര ഇഷ്ടപ്പെട്ടത്? ആ, അപ്പോൾ അതുപോലെ ആവണ്ടേ നമ്മളും? ബാലചന്ദ്രൻ്റെ പോലെ ആവാനല്ലേ നിങ്ങൾക്കിഷ്ടം? അതോ ഇങ്ങനെ ഭൂമിദേവിയെ അല്ലെങ്കിൽ പ്രകൃതിയെ ദ്രോഹിച്ച് ജീവിക്കുന്ന ഒരാളായിട്ട് ജീവിക്കാനാണോ നിങ്ങൾക്കിഷ്ടം? അല്ലല്ലോ.
അപ്പോൾ നമ്മളും ആരെപ്പോലെയാകണം? ആ ബാലചന്ദ്രനെ പോലെ മനുഷ്യസ്നേഹിയും പ്രകൃതിയോട് ഇണങ്ങി ചേർന്ന് ജീവിക്കുന്ന ഒരാളും ആകണം. ഇപ്പോൾ ഞാൻ പാടുന്ന ഈ പാട്ടൊന്ന് കേട്ട് നോക്കൂ. അത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ എന്താ ഉണ്ടാവുന്നതെന്നറിയോ? ഒരു കുളിർമയുണ്ടാകും. ഒന്ന് കേൾക്കൂ. പെരിയാരേ പെരിയാരേ, പർവ്വത നിരയുടെ പണിനീരേ, കുളിരും കൊണ്ട് കുണുങ്ങി നടക്കും മലയാളി പെണ്ണാണു നീ, ഒരു മലയാളി പെണ്ണാണു നീ. ആഹാ, ഇതൊരു ശാന്ത സുന്ദരമായൊരു ഗാനമാണല്ലേ. നിങ്ങൾ ഏത് നദിയെക്കുറിച്ചാണ് കേട്ടത്? പെരിയാറിനെ കുറിച്ച് അല്ലേ. എന്താ പെരിയാറിൻ്റെ പ്രത്യേകത? എന്താ? ആ, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണല്ലേ. പ്രകൃതിയുടെ എല്ലാ സ്രോതസ്സുകളും നമ്മൾ സംരക്ഷിക്കണം അല്ലേ. പക്ഷെ എങ്ങനെയാണ് സംരക്ഷിക്കുക? ഒരു ചെറിയ കാര്യമേ ഉള്ളൂ. നമുക്ക് നമ്മളെ കൊണ്ടാവുന്ന മരങ്ങൾ നട്ട് ഭൂമിക്ക് ഒരു കുടയാവാം, അത്രയേ ഉള്ളൂ. ഞാൻ അന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു. എന്താ അത്? ആ, നിങ്ങളോട് സംസാരിച്ച് ബാലചന്ദ്രൻ്റെ കഥയൊക്കെ പറഞ്ഞ് വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് മരം നടണമെന്നും ചെടി നടണമെന്നും തോന്നി. അതെനിക്ക് തോന്നിയതാണ്, മുൻപും നട്ടിട്ടുണ്ട്. പക്ഷേ അന്ന് നട്ടപ്പോൾ എനിക്ക് കൂടുതലൊരു സന്തോഷവും എന്തൊക്കെയോ തോന്നി. ഞാനത് നിങ്ങളെ കാണിച്ചു തരാം. അത് ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. കാണിക്കട്ടെ. ഞാൻ മുളപ്പിച്ച് നടാൻ വെച്ചിരിക്കുന്ന ആ പച്ചക്കറി തൈകൾ കൊണ്ടുവന്നിട്ടുണ്ട്, കണ്ടാലോ. ഇതാണ് ടീച്ചർ മുളപ്പിച്ചു എന്ന് പറഞ്ഞില്ലേ ആ പച്ചക്കറി തൈകൾ. വെണ്ടയ്ക്കയുണ്ട്, പാവയ്ക്കയുണ്ട്, ഇനിയുണ്ട് കേട്ടോ. വീട്ടിലാണ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് ഇത്. ഇത് വിത്ത് മുളപ്പിച്ചപ്പോൾ തൊട്ട് ടീച്ചർ നോക്കിക്കൊണ്ടിരിക്കുക. ഇത് മുളച്ചോ? പിന്നെ നല്ല കൗതുകമായിരുന്നു. അതിൽ മുള വരുമ്പോഴൊക്കെ പിന്നെ ഇല വന്നു. അപ്പോഴോ നല്ല സന്തോഷം തോന്നി, അല്ലെങ്കിൽ ആനന്ദം തോന്നി. അത് കഴിഞ്ഞ് ഇത് കാണുമ്പോൾ എങ്ങനെയുണ്ടാവും? ആ, ഇത് വളർന്ന് വരുമ്പോൾ എൻ്റെ മനസ്സിലെന്താണെന്നറിയോ? ഓ, പാവയ്ക്ക ഉണ്ടാവും, പിന്നെ ആ വെണ്ടയ്ക്ക കൂട്ടാനെടുക്കാം. അങ്ങനെ അങ്ങനെ ഒരുപാട് ചിന്തകൾ എൻ്റെ മനസ്സിൽ വരുന്നുണ്ട്. ബാലചന്ദ്രൻ ഇതുപോലെ മരം നട്ടു എന്ന് പറഞ്ഞില്ലേ, ഇലവ് മരം. അപ്പോൾ ബാലചന്ദ്രൻ്റെ മനസ്സിൽ എങ്ങനെയായിരിക്കും? ആ, ഇതുപോലെ നല്ല കൗതുകം തോന്നിയിട്ടുണ്ടാകും, നല്ല ആനന്ദം തോന്നിയിട്ടുണ്ടാകും. പിന്നെയോ എന്നും പോയി നിരീക്ഷിക്കുന്നുണ്ടാവും അല്ലേ, എത്ര വളർന്നു, ഇതിൽ ഇല വന്നോ, കൊമ്പുകൾ വളർന്നോ എന്നൊക്കെ നിരീക്ഷിച്ചിട്ടുണ്ടാവില്ലേ. പിന്നെന്താ, ആശ്ചര്യം തോന്നിയിട്ടുണ്ടാവും. ഓ, ഇത് എങ്ങനെ വളരുന്നത്? ഇത് വലുതാവോ, പടർന്ന് പന്തലിക്കുകയോ എന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹവും ആനന്ദവും സന്തോഷവും ആശ്ചര്യവും എല്ലാം ആ മാനസികാവസ്ഥയിലെല്ലാം ആര് കടന്നു പോയിട്ടുണ്ടാകും? ബാലചന്ദ്രനും കടന്നു പോയിട്ടുണ്ടാവും അല്ലേ. നിങ്ങൾക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? നിങ്ങളിതുപോലെ വിത്ത് നടുകയോ മരം നടുകയോ ചെയ്യുമ്പോൾ ഇതേ അവസ്ഥയിൽ ഇതേ വികാരങ്ങൾ ഇതേ ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടില്ലേ? വന്നിട്ടുണ്ടാവും. അതെ, വരും. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ചെടി നടുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമുണ്ട്. ബാലചന്ദ്രൻ പറഞ്ഞില്ലേ, അമ്മ അമ്മയ്ക്ക് തോന്നുന്ന സന്തോഷം, സംസാരിക്കുന്നുണ്ടോ കുട്ടി, അതുപോലെ ബുദ്ധി വികസിച്ചോ. അതേപോലെ തന്നെ ഒരു ചെടി നടുമ്പോഴും നമുക്ക് അതേ വികാരങ്ങളെല്ലാം വരുന്നുണ്ട്. ബാലചന്ദ്രൻ്റെ മനസ്സിലും അല്ലെങ്കിൽ ഇതുപോലെ ചെടി നടന്ന ഏതൊരാളുടെ മനസ്സിലും ഇതേ വികാര വിചാരങ്ങൾ കടന്നു പോയിട്ടുണ്ടാകില്ലേ? അപ്പോൾ എന്തൊക്കെയാണെന്നാണ് പറഞ്ഞത്? കേട്ടോളൂ. കൗതുകം, ആനന്ദം അഥവാ സന്തോഷം, സൂക്ഷ്മ നിരീക്ഷണം, ആശ്ചര്യം, ദൃശ്യഭംഗി. ഇതെല്ലാവരും ഒന്ന് എഴുതിയെടുത്തല്ലോ അല്ലേ. ബാലചന്ദ്രൻ്റെ പോലെ വൃക്ഷത്തെ സ്നേഹിച്ച മറ്റൊരു പെൺകുട്ടിയെ പരിചയപ്പെട്ടാലോ? ആ കുട്ടിയുടെ പേര് ജൂലിയ എന്നാണ്. നോക്കിക്കോളൂ, ടീച്ചർ വായിക്കാം, നിങ്ങളും ഒപ്പം വായിച്ചോളൂ. ജൂലിയ, മരത്തെ രക്ഷിച്ച പെൺകുട്ടി. കാലിഫോർണിയയിൽ 1800 വർഷം പഴക്കമുള്ള ഒരു മരമുത്തശ്ശി ഉണ്ടായിരുന്നു. 200 ഉയരവും 14 വ്യാസവും ഉള്ള ഈ മരം മുറിച്ചു മാറ്റാൻ അവിടുത്തെ ഒരു മരക്കമ്പനി തീരുമാനിച്ചു. ഇതിനെതിരെ ശക്തമായ സമരം ചെയ്ത പെൺകുട്ടിയാണ് ജൂലിയ. 1997 ഡിസംബർ 10 മുതൽ
1999 December 18 വരെ 2 വർഷക്കാലം മരത്തിൽ സമരപ്പന്തൽ കെട്ടി സമരം ചെയ്തു. ഹെലികോപ്റ്റർ താഴ്ത്തി പറത്തി ശക്തമായ ലൈറ്റടിച്ചും മറ്റും മരക്കമ്പനിക്കാർ ജൂലിയയുടെ സമരത്തെ ശക്തമായി നേരിട്ടു. ശക്തമായ മഞ്ഞുവീഴ്ച, മഴ തുടങ്ങിയ പ്രതികൂല കാലാവസ്ഥയെ പോലും അതിജീവിച്ച ജൂലിയ ഒടുവിൽ വിജയിക്കുകയും മരമുത്തശ്ശിയെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. ബാലചന്ദ്രനെ പോലെ വൃക്ഷത്തെ വളരെയധികം സ്നേഹിച്ചൊരു പെൺകുട്ടിയാണ് ജൂലിയ. ഞാൻ വായിച്ചപ്പോൾ നിങ്ങളൊപ്പം വായിച്ചില്ലേ അത്? അത് വായിച്ചപ്പോൾ എന്താ മനസ്സിലായത്? എത്ര കഷ്ടപ്പെട്ടാണ് ജൂലിയ ആ മരമുത്തശ്ശിയെ രക്ഷിച്ചെടുത്തത് അല്ലേ? ജൂലിയയും ബാലചന്ദ്രനും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. ബാലചന്ദ്രൻ ഒരു കഥയിലെ കഥാപാത്രമാണ്, എന്നാൽ ജൂലിയയോ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇനിയുമുണ്ട് ഒരുപാട് ഉദാഹരണങ്ങൾ. ആസാമിലെ ജാദവ് മൊളായ് എന്നുള്ളൊരു വ്യക്തി, അതുപോലെ തന്നെ കാസർഗോഡിൽ നിന്നും അബ്ദുൽ കരീം എന്നുള്ളൊരു വ്യക്തിയുമുണ്ട്. അവരെന്താ ചെയ്തതെന്നറിയോ? തരിശുഭൂമിയെ കാടാക്കി മാറ്റി. ഇതുപോലെ എത്ര എത്ര വ്യക്തികളുണ്ടെന്നറിയാമോ? അപ്പോൾ നാം വിചാരിക്കും, എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ഈ ഭൂമി നശിച്ചു പോകുമ്പോൾ ഞാൻ എന്ത് ചെയ്യും എന്ന് വിചാരിച്ചിരിക്കുന്നു നമ്മൾ ഓരോരുത്തരും. എന്നാൽ ഇവരും ഓരോരുത്തരും വ്യക്തികളാണ്. ജൂലി ഒരു കൊച്ചുകുട്ടിയല്ലേ? അപ്പോൾ നമ്മളും ശ്രദ്ധിച്ചാൽ ഈ പ്രകൃതിയെ സംരക്ഷിക്കാൻ നമുക്കും സാധിക്കും. എന്താണത്? മരം നടുക, പിന്നെയോ ഭൂമിയെ അല്ലെങ്കിൽ പ്രകൃതിയെ മലിനമാക്കാതിരിക്കുക. ഭൂമി ദേവിക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു കാര്യമാണത്. നാം വിചാരിക്കും ചെറിയൊരു കാര്യമാണെന്ന്, പക്ഷെ അല്ല, വലിയൊരു കാര്യമാണ് നാം അത് ചെയ്യുന്നത്. ഈ കഥയിലെ ബാലചന്ദ്രൻ്റെ സ്വഭാവ സവിശേഷതകളൊന്നും എഴുതി വയ്ക്കാൻ ടീച്ചർ പറഞ്ഞിരുന്നില്ലേ? എല്ലാവരും എഴുതിയോ? എന്നാലൊന്നും എടുക്കൂ അത്, എന്നിട്ടൊന്ന് വായിച്ചു നോക്കൂ എന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. സ്വഭാവം എങ്ങനെയായിരുന്നു? ആ ശരി, വായിച്ചോളൂ. പിന്നെ വൃക്ഷത്തോടുള്ള സ്നേഹം എങ്ങനെയായിരുന്നു? അതെ, മുതിർന്നവരോടോ? ആ പിന്നെ എന്തൊക്കെ പറയാനുണ്ട് ബാലചന്ദ്രൻ്റെ ആ സ്വഭാവത്തെക്കുറിച്ച്? ആ നിങ്ങൾ എഴുതിയതെല്ലാം ശരി തന്നെ, ഒന്നുകൂടി നോക്കാം നമുക്ക്. നമുക്ക് ബാലചന്ദ്രൻ്റെ ഏതൊക്കെ തരത്തിലുള്ള സ്വഭാവ സവിശേഷതകളാണെന്ന് ആദ്യം നോക്കാം, എന്നിട്ടാവാം ബാക്കി കാര്യങ്ങൾ. ഒന്നാമതായി സ്വഭാവം, പിന്നെ വൃക്ഷസ്നേഹം, അടുത്തതോ കഥയിലെ സ്ഥാനം, എത്ര പ്രായമുണ്ട് ബാലചന്ദ്രന്, പ്രത്യേകത. ഇനി ഓരോന്നും നമുക്ക് വ്യക്തമായിട്ട് പറയാം. എന്തായിരുന്നു ബാലചന്ദ്രൻ്റെ സ്വഭാവം? സ്നേഹം, ആ വളരെയധികം സ്നേഹമുള്ള കുട്ടിയായിരുന്നു അല്ലേ? അപ്പോൾ സ്നേഹം, ആത്മാർത്ഥത, മുതിർന്നവരെ ബഹുമാനിക്കൽ, ഈ 3 സ്വഭാവ സവിശേഷതകൾ ബാലചന്ദ്രനുണ്ടായിരുന്നു. വൃക്ഷത്തോടെ എങ്ങനെയായിരുന്നു? അതെ, കൂടപ്പിറപ്പിനെ പോലെ സ്നേഹിക്കുന്നുണ്ട്, പിന്നെയോ പരിപാലിക്കുന്നുണ്ട്, വേർപാടിലോ വളരെയധികം ദുഃഖിക്കുന്നു. കഥയിലെ സ്ഥാനം, ഈ കഥയിലെ പ്രധാന കഥാപാത്രം തന്നെയാണ് ബാലചന്ദ്രൻ, അതുപോലെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രമാണ്. ബാലചന്ദ്രൻ്റെ പ്രായം എങ്ങനെയാണ് ഈ കഥയിൽ കാണിക്കുന്നത്? ആദ്യം ഒരു കുട്ടിയായും പിന്നീട് യുവാവായിട്ടും കാണിക്കുന്നുണ്ട്. എന്തൊക്കെ പ്രത്യേകതകളാണ് കുട്ടിക്കാലം മുതലേ ബാലചന്ദ്രൻ കാണിച്ചിരുന്നത്? നിരീക്ഷണത്തിൽ കൗതുകമുള്ള കുട്ടിയായിരുന്നു ബാലചന്ദ്രൻ. ബാലചന്ദ്രൻ്റെ സ്വഭാവ സവിശേഷതകളാണ് ഇപ്പോൾ നമ്മൾ കുറിച്ചെടുത്തത്. പ്രായം പറഞ്ഞു, സ്വഭാവം പറഞ്ഞു, വൃക്ഷസ്നേഹം പറഞ്ഞു, ഇതിലെല്ലാം എങ്ങനെയൊക്കെയാണ് ബാലചന്ദ്രൻ്റെ രീതികൾ വരുന്നത് നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് കഥാപാത്ര നിരൂപണം നടത്തിയാലോ? എന്താ? ആ എല്ലാവരും അവിടെ ചോദിക്കുന്നുണ്ട്, എന്താണ് കഥാപാത്ര നിരൂപണം? നാം വായിച്ച കഥയിലെ കഥാപാത്രങ്ങളെ നാം എത്രത്തോളം ഉൾക്കൊണ്ടു എന്നറിയുന്ന ഒരു പ്രവർത്തനമാണ് കഥാപാത്ര നിരൂപണം. നമുക്ക് മനസ്സിലായോ
അത് ആ കഥാപാത്രത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാ എന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടോ എന്നറിയാനുള്ള ഒരു പ്രവർത്തനം. കഥാപാത്ര നിരൂപണം നടത്തുമ്പോൾ എന്തൊക്കെ കാര്യം ശ്രദ്ധിക്കണമെന്ന് ടീച്ചറൊന്ന് സൂചിപ്പിക്കാം. നോക്കൂ, ആമുഖത്തിൽ എഴുത്തുകാരനെയും കൃതിയെയും കുറിച്ച് എഴുതാം. കഥാപാത്രത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കണം. ഇതര കഥാപാത്രങ്ങളുമായുള്ള ബന്ധം കണ്ടെത്തണം. ആകർഷകമായ ഭാഷാപ്രയോഗങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. കഥാപാത്രത്തിൻ്റെ സമകാലിക പ്രസക്തി കണ്ടെത്തണം. ആശയങ്ങൾ ഖണ്ഡികയായി എഴുതണം. കഥാപാത്രത്തെക്കുറിച്ചുള്ള സ്വന്തം നിലപാട് എന്തെന്ന് വ്യക്തമാക്കണം. ഇത് കഥാപാത്ര നിരൂപണം നടത്തുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ടീച്ചർ ഇപ്പോൾ പറഞ്ഞത്. ഇത് പൊതുവായൊരു ഘടനയാണ്, മാറ്റങ്ങൾ വരുത്തി നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. വൃക്ഷത്തെ സ്നേഹിച്ച ബാലൻ എന്ന കഥയിലെ ബാലചന്ദ്രൻ വളരെ പ്രകൃതി സ്നേഹിയായിരുന്നു. കുട്ടിക്കാലം മുതൽക്ക് തന്നെ പ്രകൃതിയിലേക്ക് ഇറങ്ങിച്ചെന്ന് നിരീക്ഷിക്കുന്നതിൽ അവൻ കൗതുകം കണ്ടെത്തിയിരുന്നു. ചുറ്റുപാടുകളെ നിരീക്ഷിച്ച് അതിൽ ആനന്ദം കണ്ടെത്തിയിരുന്നു. അതിനൊരു ഉദാഹരണമാണ് ഇളവ് മരത്തിൻ്റെ ആ വളർച്ച. അവൻ സസൂക്ഷ്മം നിരീക്ഷിച്ചത് പിന്നീട് വളർന്ന് വലുതായി ഒരു യുവാവായി മാറിയിട്ടും ഇളവ് മരത്തെ ബാലചന്ദ്രൻ മറന്നില്ല. സിംലയിലേക്ക് പോയപ്പോൾ അവിടെ നിന്നും വല്യമ്മയോട് ഇളവ് മരത്തിൻ്റെ ഫോട്ടോ അയച്ചു തരാൻ പറഞ്ഞത് അതിനൊരു ഉദാഹരണമാണ്. വൃക്ഷസ്നേഹം ബാലചന്ദ്രനിൽ ഉള്ളതുകൊണ്ടാണ് വലുതായിട്ടും ദൂരേക്ക് താമസം മാറിയിട്ടും പിന്നെയും ഇളവ് മരത്തെക്കുറിച്ച് അന്വേഷിക്കുന്നത്. കുട്ടിക്കാലത്തെ അമ്മ മരിച്ച ബാലചന്ദ്രന് അമ്മ വല്യമ്മയായിരുന്നു. അച്ഛൻ വല്യച്ഛനെയും വല്യമ്മയെയും ബാലചന്ദ്രനെ ഏൽപ്പിച്ചിട്ടാണ് ഇംഗ്ലണ്ടിലേക്ക് പോയത്. മുതിർന്നവരോട് വളരെ സ്നേഹവും ബഹുമാനവുമുള്ള കുട്ടിയായിരുന്നു ബാലചന്ദ്രൻ. കൂടാതെ ഇളവ് മരത്തെ സ്വന്തം സഹോദരനായിട്ടാണ് ബാലചന്ദ്രൻ കാണുന്നത്. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ബാലചന്ദ്രൻ്റെ മുതിർന്നവരോടുള്ള സ്നേഹവും പ്രകൃതിയോടുള്ള സ്നേഹവും ഇവിടെ വരച്ചു കാണിക്കുന്നു. ഇപ്പോൾ ടീച്ചർ പറഞ്ഞത് ബാലചന്ദ്രൻ എന്ന കഥാപാത്രത്തിൻ്റെ നിരൂപണമാണ്. ഈ കഥയിലെ തന്നെ പ്രധാന മറ്റൊരു കഥാപാത്രമാണ് വല്യമ്മ. അങ്ങനെയെങ്കിൽ വല്യമ്മയുടെ ഒരു കഥാപാത്ര നിരൂപണം നടത്തിയാലോ? അതിനൊന്ന് ശ്രമിച്ചുകൂടെ? അങ്ങനെയെങ്കിൽ നോട്ട് പുസ്തകത്തിൽ വല്യമ്മയുടെ കഥാപാത്ര നിരൂപണം നടത്തി നിങ്ങൾ ടീച്ചറെ ഒന്ന് കാണിക്കണം. കഥാപാത്ര നിരൂപണം നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ടീച്ചർ പറഞ്ഞു തന്നില്ലേ? ശ്രദ്ധിക്കുമല്ലോ. കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ വേറൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു. എന്താണെന്ന് ഓർക്കുന്നുണ്ടോ? കഥയിലെ ഒരു പ്രധാന രംഗമെടുത്ത് അത് ഭാവസാന്ദ്രമായി ഒന്ന് പറഞ്ഞു നോക്കാൻ പറഞ്ഞിരുന്നു. അതെല്ലാവരും ചെയ്തിട്ടുണ്ടാകുമല്ലോ. അങ്ങനെയെങ്കിൽ വൃക്ഷത്തെ സ്നേഹിച്ച ബാലൻ എന്ന ഈ കഥ നമുക്കൊന്ന് നാടകമാക്കിയാലോ? ഇതിനു മുൻപും നിങ്ങൾ കഥകളെ നാടകമാക്കുന്നത് എങ്ങനെയെന്ന് പഠിച്ചിട്ടുണ്ടാകും. ഒരു കഥയെ നാടകമാക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അതൊന്ന് നോക്കിയാലോ. കഥ നന്നായി വായിച്ചിരിക്കണം. കഥയിലെ പ്രധാന മുഹൂർത്തങ്ങൾ കണ്ടെത്തണം. സംഭാഷണ രൂപത്തിലാക്കി മാറ്റണം. രംഗങ്ങൾ നിശ്ചയിക്കണം. ഇനി എങ്ങനെയാണ് അവതരിപ്പിക്കേണ്ടത്? കഥാപാത്രങ്ങളെ നിശ്ചയിക്കണം. വേഷം, മേക്കപ്പ് അതിനെക്കുറിച്ച് ധാരണ ഉണ്ടായിരിക്കണം. രംഗസജ്ജീകരണം, സംവിധായകൻ ആരെന്ന് തീരുമാനിക്കണം. നമ്മളിപ്പോൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ബാലചന്ദ്രൻ, അതായത് വൃക്ഷത്തെ സ്നേഹിച്ച ബാലൻ എന്ന ആ കഥ നാടകമാക്കാൻ പോവുകയാണ് അല്ലേ? അപ്പോൾ നാടകവും കഥയും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താണ് വ്യത്യാസം? ആ കഥയിൽ ആ ഭാവാത്മകമായി കഥ ഇങ്ങനെ പോവുകയാണ്, എന്നാൽ നാടകത്തിൽ സംഭാഷണങ്ങൾക്കാണ് പ്രാധാന്യം. മാത്രമല്ല അതിൽ ആരൊക്കെ അഭിനയിക്കുന്നുണ്ട്, ആരൊക്കെയാണ് സംഭാഷണത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്, ഇതെല്ലാം അതിൽ വരുന്നതാണ്. ടീച്ചർ ഒരു കഥയിലെ ഭാഗത്തെ നാടകമാക്കി മാറ്റുന്നത് പറയാം.
ഒന്ന് ശ്രദ്ധിക്കൂ. രംഗം ഒന്ന്, വല്യച്ഛൻ്റെ വീട്. വല്യച്ഛൻ ചാരുകസേരയിൽ കിടക്കുകയാണ്. അപ്പോഴാണ് ബാലചന്ദ്രൻ കടന്നു വരുന്നത്. ഇത്രയും ഭാഗങ്ങൾ വലയത്തിനുള്ളിലാക്കണം. ബാലചന്ദ്രൻ, രണ്ട് കുത്തിടുക. വല്യച്ഛ, ഒന്ന് എഴുന്നേറ്റ് വരുമോ? വല്യച്ഛൻ, ഞാൻ പ്രധാന വാർത്ത വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വരാൻ പറ്റില്ല കുട്ടാ. ബാലചന്ദ്രൻ, ഒരു കാര്യം കാണിക്കാനാണ്. വല്യച്ഛൻ, എന്ത് കാര്യം? ഇപ്പോൾ ടീച്ചർ പറഞ്ഞത് കുറച്ച് ഭാഗം മാത്രമാണ്. ഇതുപോലെ പല രംഗങ്ങളാക്കി ഈ കഥയെ നാടകമാക്കി മാറ്റണം. ആര് പറഞ്ഞു അത് സംഭാഷണ രൂപേണ എഴുതണം. വലയത്തിനുള്ളിലാക്കേണ്ടത് എന്തൊക്കെയെന്ന് ടീച്ചർ നേരത്തെ പറഞ്ഞല്ലോ. ഇങ്ങനെ വൃക്ഷത്തെ സ്നേഹിച്ച ബാലൻ എന്ന ഈ കഥ മുഴുവൻ മുതിർന്നവരുടെ സഹായത്തോടുകൂടി നിങ്ങളൊന്ന് എഴുതി നോക്കുമോ? വേണമെങ്കിൽ വേറൊരു നാടകം എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് എന്നൊന്നും നിങ്ങൾക്ക് പരിശോധിക്കാം. മുതിർന്നവരോടും നിങ്ങളുടെ ടീച്ചറോടും ചോദിച്ച് വൃക്ഷത്തെ സ്നേഹിച്ച ബാലൻ എന്ന ഈ കഥ ഒന്ന് നാടകമാക്കി എഴുതണം. എന്നിട്ട് ഇന്നത്തെ ഈ സാഹചര്യത്തിൽ അത് നിങ്ങളുടെ വീട്ടിൽ അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ടല്ലോ. ഈ കഥയെ ഒന്ന് നാടകമാക്കി ഒന്ന് അഭിനയിച്ച് ആ മുഹൂർത്തം ടീച്ചർക്കൊന്ന് അയച്ചു കൊടുത്താലോ? അങ്ങനെ ചെയ്യുമോ? ഈ കഥയിൽ തന്നെ ഒരു കത്തിൻ്റെ കാര്യം പറയുന്നുണ്ടല്ലോ. ആ, സിംലയിൽ നിന്ന് ബാലചന്ദ്രൻ വല്യമ്മയ്ക്ക് അയച്ച കത്ത്. നിങ്ങൾ കത്തെഴുതിയിട്ടുണ്ടോ ആർക്കെങ്കിലും? ആ, ഇപ്പോൾ അതിനുള്ള സാധ്യത ചുരുക്കമാണല്ലേ. ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് ഇഷ്ടംപോലെ കത്തുകൾ എഴുതിയിട്ടുണ്ട്. ഇതിൽ ബാലചന്ദ്രൻ വല്യമ്മയ്ക്ക് അയച്ച കത്ത് എങ്ങനെയായിരിക്കുമെന്നൊന്ന് നമുക്ക് നോക്കിയാലോ. സ്ഥലവും തീയതിയും മുകളിൽ എഴുതണം. പ്രിയപ്പെട്ട വല്യമ്മേ, എന്തൊക്കെയുണ്ട് വിശേഷം? വല്യച്ഛൻ സുഖമായിരിക്കുന്നോ? അവിടെ നിന്ന് പോന്നതിൻ്റെ സങ്കടം ഇപ്പോഴും മാറിയിട്ടില്ല. നമ്മുടെ വീടും തോട്ടവും കിളികളും ഒന്നും ഞാൻ മറന്നിട്ടില്ല. നമ്മുടെ ഇലവു മരത്തിൻ്റെ അടുത്ത് വല്യമ്മ പോകാറുണ്ടോ? അവൻ വലുതായോ? കായ്ച്ചോ? വല്യച്ഛൻ അവനെ വെട്ടുന്ന കാര്യം വല്ലതും പറഞ്ഞോ? വല്യമ്മേ സമ്മതിക്കല്ലേ. ഞാൻ അവിടെ ഇല്ലെങ്കിലും അവനുണ്ടാകും വല്യമ്മയ്ക്ക് കൂട്ടായിട്ട്. എന്നെപ്പോലെ അവനെ സ്നേഹിക്കണേ. വല്യമ്മേ, എനിക്ക് അവൻ്റെ ഒരു ഫോട്ടോ അയച്ചു തരുമോ? കൊതിയായിട്ടാ. ബിലാത്തിക്ക് പോകുമ്പോൾ അവനെ കാണണമെന്ന് തോന്നുമ്പോൾ ഫോട്ടോയെങ്കിലും എടുത്തു നോക്കാമല്ലോ. എന്തായാലും അയച്ചു തരണേ വല്യമ്മേ. ഇവിടെ അച്ഛന് സുഖം തന്നെ. മറ്റു വിശേഷങ്ങൾ അടുത്ത കത്തിൽ പറയാം. സ്നേഹപൂർവം, വല്യമ്മയുടെ ബാലു. ഒരു കത്തെഴുതേണ്ടത് എങ്ങനെയെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായോ? എന്തൊക്കെയാണ് അതിൽ വന്നത്? ആദ്യം സ്ഥലവും തീയതിയും എഴുതി. പിന്നീടോ? അഭിസംബോധന. പ്രിയപ്പെട്ട വല്യമ്മയ്ക്ക് അല്ലെങ്കിൽ പ്രിയപ്പെട്ട വല്യച്ഛന് ആർക്കാണോ കത്തെഴുതുന്നത് അത് വരണം. പിന്നീട് തുടക്കമുണ്ടാകണം. സുഖമാണോ? ആ തുടക്കം നിങ്ങൾ കേട്ടല്ലോ. പിന്നീട് ആശയക്രമീകരണം വരണം. എന്താണോ നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അതവിടെ എഴുതണം. പിന്നീട് കത്ത് ചുരുക്കണം. അതിനുശേഷം ആരാണ് എഴുതിയത് എന്നും കൂടി എഴുതണേ. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ഒരു മറുപടി കത്ത് തയ്യാറാക്കിയാലോ. വല്യമ്മ ബാലചന്ദ്രന് അയക്കുന്ന കത്ത്. ഇനി ടീച്ചർ ഒരു കവിത ചൊല്ലട്ടെ, ഒന്ന് ശ്രദ്ധിക്കൂ. ഞാനറിവീല ഭവാൻ്റെ മോഹന ഗാനാലാപന ശൈലി നിഭൃതം ഞാനതു കേൾപ്പോ സതതം നിതാന്ത വിസ്മയശാലി. ഇത് ആരുടെ വരികളാണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ഞാൻ ഒരു സൂചന കൂടി നൽകാം. ജനഗണമന അധിനായക ജയ ഹേ ഭാരത ഭാഗ്യവിധാത. ആ, ഇതാരാണ് എഴുതിയത് എന്ന് എല്ലാവർക്കും അറിയാം അല്ലേ. ശരിയാണ്.
രവീന്ദ്രനാഥ ടാഗോർ. നിങ്ങളോടൊരു കാര്യം പറയട്ടെ, ഈ രവീന്ദ്രനാഥ ടാഗോറാണ് ഈ കഥ എഴുതിയത്. വൃക്ഷത്തെ സ്നേഹിച്ച ബാലൻ. അദ്ദേഹം നോബൽ സമ്മാനം ലഭിച്ച ആദ്യത്തെ ഏഷ്യക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയെന്ന് ഞാനൊന്ന് പറയട്ടെ. കവി, കഥാകൃത്ത്, നോവലിസ്റ്റ്, നാടകകൃത്ത്, ഉപന്യാസകാരൻ, തത്വചിന്തകൻ, ഗാനരചയിതാവ്, ചിത്രകാരൻ, നടൻ എന്നീ നിലകളിലെല്ലാം പ്രശസ്തനാണ് ഇദ്ദേഹം. 1861 May 7 കൽക്കത്തയിൽ ജനിച്ചു. ഗുരുദേവ് എന്ന് എല്ലാവരും അദ്ദേഹത്തെ അഭിസംബോധന ചെയ്തിരുന്നു. 1921 അദ്ദേഹമാണ് വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചത്. 1940 ഓക്സ്ഫോർഡ് സർവകലാശാല ഓണററി ഡോക്ടറേറ്റ് നൽകി ടാഗോറിനെ ആദരിച്ചു. 1941 അദ്ദേഹം അന്തരിച്ചു. ടീച്ചർ നേരത്തെ ഒരു കവിത ചൊല്ലിയില്ലേ, ഞാൻ അറിവിയില്ല? അത് അദ്ദേഹത്തിൻ്റെ ഗീതാഞ്ജലി എന്ന കൃതിയിലെ ഒരു ഭാഗമാണ്. നോബൽ സമ്മാനത്തിന് അർഹമായ ഒരു കൃതിയാണത്. അദ്ദേഹം സ്ഥാപിച്ച സർവകലാശാലയുടെ പേരെന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ? വിശ്വഭാരതി സർവകലാശാല. ഈ യൂണിറ്റിൻ്റെ പേരെന്തെന്ന് ടീച്ചർ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ. എന്താണത്? വിശ്വവിദ്യാലയം. എന്താണിതിൽ ടാഗോർ സൂചിപ്പിക്കുന്നത്? മനുഷ്യനും പ്രകൃതിയും തമ്മിൽ യോജിപ്പോടുകൂടി ഒരേ മനസ്സോടുകൂടി ജീവിക്കണമെന്ന പാഠം അല്ലേ? ഇതിലൊരു ബാലൻ്റെ കഥയാണ് പറഞ്ഞതല്ലേ. നമുക്കും പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് വളരെ മനുഷ്യസ്നേഹിയായി പ്രകൃതി സ്നേഹിയായി വളർന്നൂടെ? അങ്ങനെയെങ്കിൽ നല്ല കുട്ടികളായി പ്രകൃതി സ്നേഹമുള്ളവരായി വളരുക. ഈ കഥയിലെ ബാലചന്ദ്രനെ പോലെ നിങ്ങളും നല്ല കുട്ടികളായി വളരുമല്ലോ. അങ്ങനെ ടീച്ചർ വിശ്വസിക്കട്ടെ.